ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് നമുക്ക് സി പി ടി മെഡിസിൻ ചാപ്റ്ററിലെ ഇൻട്രാവീനസ് ഇൻഫ്യൂഷൻ ആൻഡ് ഇൻട്രാവീനസ് പുഷ് എന്നുള്ള ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഓൾറെഡി നമ്മൾ ഇൻട്രാവീനസ് ഹൈഡ്രേഷൻ ഇൻഫ്യൂഷനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു ബാലൻസാണ് ഇൻട്രാവീനസ് പുഷും ഇൻഫ്യൂഷനും വരുന്നത്. സോ ഇൻട്രാവീനസ് ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞത് എന്തായിരുന്നു? ഒരു പ്രീ പാക്കേജ്ഡ് ഫ്ലൂയിഡിനെ നമ്മുടെ ബോഡിയിലേക്ക് ഡീഹൈഡ്രേഷൻ വരുമ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യാൻ, ബോഡീനെ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് പ്രീ പാക്കേജ്ഡ് ഫ്ലൂയിഡിനെ നമ്മുടെ ബോഡിയിലേക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ ഇൻട്രാവീനസ് ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇൻട്രാവീനസ് ഇൻഫ്യൂഷൻ ആണ്. സോ ഇറ്റ് ഇൻവോൾവ്സ് ഡെലിവറിങ് ഫ്ലൂയിഡ്സ്, മെഡിക്കേഷൻസ് ഓർ ന്യൂട്രിയൻസ് ഡയറക്ട്ലി ഇൻ ടു എ വെയിൻ യൂസിങ് എ നീഡിൽ ഓർ കത്തീറ്റർ ആണ്. നമ്മുടെ ഹാൻഡിലോ ബോഡിയിലെവിടെയെങ്കിലുമൊക്കെ ഒരു കത്തീറ്ററോ നീഡിലോ ഒക്കെ പ്ലേസ് ചെയ്തിട്ട് അതിലൂടെ നമ്മുടെ ബോഡിയിലേക്ക് മെഡിക്കേഷൻസ് ന്യൂട്രിയൻസ് ഒക്കെ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ ഇൻഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫ്യൂഷനിലും എന്താണ് പുഷിലൊക്കെ ഡയറക്റ്റായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് മെഡിക്കേഷനായിരിക്കും എന്താ അഡ്മിനിസ്റ്റർ ചെയ്യുക. മെഡിക്കേഷനോ ന്യൂട്രിയൻസോ വൈറ്റമിൻസ് മിനറൽസ് അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ആയിരിക്കും നമ്മുടെ ബോഡിയുടെ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ഹൈഡ്രേഷൻ്റെ കേസിൽ നോർമൽ സലൈൻ പോലുള്ള ഏതെങ്കിലും ഒരു ഫ്ലൂയിഡിനെ നമ്മുടെ ബോഡിയിലേക്ക് ഹൈഡ്രേഷൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഡീഹൈഡ്രേഷനെ ട്രീറ്റ് ചെയ്യാനായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതാണ്. ഇതാണ് മെയിൻ ഡിഫറൻസ് വരുന്നത്. ഏതെങ്കിലും ഒരു ഡ്രഗോ അല്ലെങ്കിൽ വൈറ്റമിൻസോ ന്യൂട്രിയൻസോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ബോഡിയിലേക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഇൻട്രാവീനസ് ഇൻഫ്യൂഷൻ, ഇൻട്രാവീനസ് പുഷ് ഒക്കെ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇൻട്രാവീനസ് പുഷ് എന്ന് പറയുന്നത് ഇസ് ഓൾസോ നോൺ ആസ് ഐ വി ബോളസ്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് അഡ്മിനിസ്ട്രിങ് മെഡിക്കേഷൻ ഡയറക്ട്ലി ഇൻ ടു എ വെയിൻ ഓവർ എ ഷോർട്ട് പീരീഡ്. ഇറ്റ്സ് ഓഫൺ ഡൺ മാനുവലി ബൈ പുഷിംഗ് ദ മെഡിക്കേഷൻ സിറിഞ്ച് ഇൻ ടു ദി ഐ വി ലൈൻ. ദിസ് മെത്തേഡ് അലൗസ് ഫോർ ക്യുക്ക് ഡെലിവറി ഓഫ് ദി ഡ്രഗ് ഇൻ ടു ദി ബ്ലഡ് സ്ട്രീം. ഒരു ഷോർട്ട് ടേമിലേക്ക് പെട്ടെന്ന് ചെയ്യുന്ന ഒരു എന്താണ് നീഡിലൂടെ അല്ലെങ്കിൽ ഒരു സിറിഞ്ചിലൂടെ നമ്മുടെ ഐ വി ലൈനിലേക്ക് മെഡിക്കേഷനോ അല്ലെങ്കിൽ വൈറ്റമിൻ മിനറൽസോ ഒക്കെ നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് ഡയറക്ട്ലി അഡ്മിനിസ്റ്റർ ചെയ്യുന്നതാണ് ഐ വി പുഷ് എന്ന് പറയുന്നത്. സോ ഇൻട്രാവീനസ് പുഷും ഇൻട്രാവീനസ് ഇൻഫ്യൂഷനും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സെയിം ആണെങ്കിലും ഇതിൻ്റെ ടൈം കൊടുക്കുന്നതിനാണ് നമ്മൾ ഡിഫറൻസ് വരുന്നത്. സോ അതെന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഹൈഡ്രേഷൻ എന്നുള്ള ടോപ്പിക്കിന് മുന്നേ ഒരു മെയിൻ ഹെഡിങ് കാണാൻ പറ്റും. ഹൈഡ്രേഷൻ തെറാപ്യൂട്ടിക് പ്രൊഫിലാക്ടിക് ഡയഗ്നോസ്റ്റിക് ഇഞ്ചെക്ഷൻസ് ആൻഡ് ഇൻഫ്യൂഷൻസ് ആൻഡ് കീമോതെറാപ്പി ആൻഡ് അതർ ഹൈലി കോംപ്ലക്സ് ഡ്രഗ് ഓർ ഹൈലി കോംപ്ലക്സ് ബയോളജിക് ഏജൻറ് അഡ്മിനിസ്ട്രേഷൻ. ഈ ഒരു ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ നമുക്ക് കുറേ പാരഗ്രാഫുകൾ കാണാൻ പറ്റും. അതിലുള്ള ഒരു ഫോർത്ത് പാരഗ്രാഫായിട്ട് വരുന്നതാണ്. സോ ഇവിടെ പറയുന്നത് വെൻ മൾട്ടിപ്പിൾ ഡ്രഗ്സ് ആർ അഡ്മിനിസ്റ്റേർഡ് റിപ്പോർട്ട് ദ സർവീസസ് ആൻഡ് ദ സ്പെസിഫിക് മെറ്റീരിയൽ ഓർ ഡ്രഗ്സ് ഫോർ ഈച്ച്. വെൻ അഡ്മിനിസ്ട്രിങ് മൾട്ടിപ്പിൾ ഇൻഫ്യൂഷൻസ് ഇഞ്ചെക്ഷൻസ് ഓർ കോമ്പിനേഷൻസ് ഓൺലി വൺ ഇനീഷ്യൽ സർവീസ് കോൾ ഷുഡ് ബി റിപ്പോർട്ടഡ് ഫോർ എ ഗിവൺ ഡേറ്റ് അൺലെസ് പ്രോട്ടോകോൾ റിക്വയേഴ്സ് ദാറ്റ് ടു സെപ്പറേറ്റ് ഐ വി സൈറ്റ് മസ്റ്റ് ബി യൂസ്ഡ്. അപ്പം മൾട്ടിപ്പിൾ ഇൻഫ്യൂഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഇനീഷ്യൽ സർവീസ് കോഡേ കൊടുക്കാൻ പാടുള്ളൂ. Do not report a second initial service on the same day due to an intravenous line requiring a restart, an IV rate not being able to be reached without two lines or for accessing a port of a multi-lumen catheter. അതായത് ഒരു പ്രാവശ്യം മാത്രമേ ഇനീഷ്യൽ കോഡ് കൊടുക്കാൻ പാടുള്ളൂ എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ നെക്സ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ ഇഫ് ആൻ ഇഞ്ചെക്ഷൻ ഓർ ഇൻഫ്യൂഷൻ ഇസ് ഓഫ് എ സബ്സിക്വൻറ്റ് ഓർ കൺകറൻറ്റ് നേച്ചർ ഈവൻ ഇഫ് ഇറ്റ് ഈസ് ദി ഫസ്റ്റ് സച്ച് സർവീസ് വിത്തിൻ ദാറ്റ് ഗ്രൂപ്പ് ഓഫ് സർവീസസ് ദെൻ എ സബ്സിക്വൻറ്റ് ഓർ കൺകറൻറ്റ് കോഡ് ഫ്രം ദി അപ്രോപ്രിയേറ്റ് സെക്ഷൻ ഷുഡ് ബി റിപ്പോർട്ടഡ്. നമുക്ക് ഈ കോഡുകളുടെ കൂടെ സബ്സിക്വൻ്റ് ഇൻഫ്യൂഷനും കൺകറൻറ്റ് ഇൻഫ്യൂഷനൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സീക്വൻഷ്യൽ ഇൻഫ്യൂഷൻ്റെയും കൺകറൻറ്റ് ഇൻഫ്യൂഷൻ്റെയും ഒക്കെ കോഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതാണ് കൊടുക്കേണ്ടത്, അല്ലാതെ പിന്നെയും നമ്മൾ ഇനീഷ്യൽ കോഡ് കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. സോ നെക്സ്റ്റ് പാരഗ്രാഫാണ് ഇനീഷ്യൽ ഇൻഫ്യൂഷൻ. എന്താണ് ഇനീഷ്യൽ ഇൻഫ്യൂഷൻ? ഫോർ ഫിസിഷ്യൻ ഓർ അതർ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ റിപ്പോർട്ടിംഗ് ആൻഡ് ഇനീഷ്യൽ ഇൻഫ്യൂഷൻ ഇസ് ദി കീ ഓർ പ്രൈമറി റീസൺ ഫോർ ദി എൻകൗണ്ടർ
reported irrespective of the temporal order in which the infusions or injections are administered. For facility, reporting an initial infusion is based using the hierarchy. For both physician or other qualified healthcare professional and facility reporting, only one initial service cost should be reported unless the protocol or patient condition requires that two separate IV sites must be utilized. The difference in time and effort in providing the second IV site access is also reported using the initial service code with the modifier 59 appended. എപ്പോഴും നമ്മൾ ഒരു ഇനീഷ്യൽ കോഡ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇനി പറയുകയാണ് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷന് എങ്ങനെ എന്തായാലും ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഐ വി സൈറ്റുകൾ ആവശ്യമാണ്, അത് ഇല്ലാതെ വേറെ രക്ഷയില്ല എന്നുള്ള സിറ്റുവേഷൻ വരികയാണെങ്കിൽ രണ്ട് ഇനീഷ്യൽ കോഡ് കൊടുത്താൽ മോഡിഫയർ 59 കൂടി അപ്പെൻഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. യൂഷ്വലി ഇങ്ങനെ ഒരു കേസ് നമ്മൾ കാണാറില്ല. നമുക്ക് കൂടുതലും വരുന്നത് ഇനീഷ്യൽ ഒരു കോഡ് മാത്രം കൊടുക്കേണ്ട കേസുകളെ വരാറുള്ളൂ. നെക്സ്റ്റ് വൺ ഇസ് സീക്വൻഷ്യൽ ഇൻഫ്യൂഷൻ. എ സീക്വൻഷ്യൽ ഇൻഫ്യൂഷൻ ഇസ് എൻ ഇൻഫ്യൂഷൻ ഓർ ഐ വി പുഷ് ഓഫ് എ ന്യൂ സബ്സ്റ്റൻസ് ഓർ ഡ്രഗ് ഫോളോയിങ് എ പ്രൈമറി ഓർ ഇനീഷ്യൽ സർവീസ്. ഓൾ സീക്വൻഷ്യൽ സർവീസസ് റിക്വയർ ദാറ്റ് ദർ ബി എ ന്യൂ സബ്സ്റ്റൻസ് ഓർ ഡ്രഗ് എക്സെപ്റ്റ് ദാറ്റ് ഫെസിലിറ്റീസ് മേ റിപ്പോർട്ട് എ സീക്വൻഷ്യൽ ഇൻട്രാവീനസ് പുഷ് ഓഫ് ദ സെയിം ഡ്രഗ് യൂസിങ് 96376. സീക്വൻഷ്യൽ ഇൻഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഒരു ഇൻഫ്യൂഷൻ ചെയ്തിട്ടുണ്ടാവും, ഇനീഷ്യൽ ഇൻഫ്യൂഷൻ ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഏതർ എ ന്യൂ ഡ്രഗ് അല്ലെങ്കിൽ സെയിം ഡ്രഗ് തന്നെ സെക്കൻഡ് ടൈം കൊടുക്കുന്നതാവാം. ഓക്കെ, ആദ്യം ഡ്രഗ് എ പേഷ്യൻറ്റിന് കൊടുത്തു, പിന്നീട് ഡ്രഗ് എ തന്നെ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് കൊടുക്കുന്നതാണെങ്കിലും നമ്മൾ സീക്വൻഷ്യൽ ഇൻഫ്യൂഷൻ എന്ന് പറയും. അതല്ല ഡ്രഗ് ബി ആണ് പിന്നെ കൊടുക്കുന്നതെങ്കിലും നമ്മൾ സീക്വൻഷ്യൽ ഇൻഫ്യൂഷൻ എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് കൺകറൻറ്റ് ഇൻഫ്യൂഷൻ. എ കൺകറൻറ്റ് ഇൻഫ്യൂഷൻ ഇസ് എൻ ഇൻഫ്യൂഷൻ ഓഫ് എ ന്യൂ സബ്സ്റ്റൻസ് ഓർ ഡ്രഗ് ഇൻഫ്യൂസ്ഡ് അറ്റ് ദ സെയിം ടൈം ആസ് അനദർ സബ്സ്റ്റൻസ് ഓർ ഡ്രഗ്. എ കൺകറൻറ്റ് ഇൻഫ്യൂഷൻ സർവീസ് ഇസ് നോട്ട് ടൈം ബേസ്ഡ് ആൻഡ് ഇസ് ഓൺലി റിപ്പോർട്ടഡ് വൺസ് പെർ ഡേ റിഗാർഡ്ലെസ് ഓഫ് വെദർ ആൻ അഡീഷണൽ ന്യൂ ഡ്രഗ് ഓർ സബ്സ്റ്റൻസസ് അഡ്മിനിസ്റ്റേർഡ് കൺകറൻ്റ്ലി. ഹൈഡ്രേഷൻ മേ നോട്ട് ബി റിപ്പോർട്ടഡ് കൺകറൻ്റ്ലി വിത്ത് എനി അതർ സർവീസസ്. എ സെപ്പറേറ്റ് സബ്സിക്വൻറ്റ് കൺകറൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് അനദർ ന്യൂ ഡ്രഗ് ഓർ സബ്സ്റ്റൻസ് ഇസ് നോട്ട് റിപ്പോർട്ടഡ്. അപ്പോൾ കൺകറൻറ്റ് ഇൻഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരേ ടൈമിൽ ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡ്രഗ്സ്. ഇപ്പം ആദ്യം ഡ്രഗ് എ കൊടുക്കുന്നു, അതേ ടൈമിൽ തന്നെ ഡ്രഗ് ബി കൊടുക്കുകയാണ്. അപ്പോൾ സീക്വൻഷ്യലും കൺകറൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സീക്വൻഷ്യലിൽ ആദ്യം ഒരു ഡ്രഗ് കൊടുത്ത് കുറച്ച് ടൈം ഗ്യാപ്പിലായിരിക്കും നെക്സ്റ്റ് ഡ്രഗ് കൊടുക്കുന്നത്. അത് സെയിം ഡ്രഗ് ആവാം, ഒരു പുതിയ ഡ്രഗ് ആവാം. പക്ഷേ കൺകറൻറ്റ് ഇൻഫ്യൂഷൻ്റെ കേസിൽ ഒരേ ടൈമിലായിരിക്കും, അറ്റ് എ ടൈം തന്നെയായിരിക്കും രണ്ടും അഡ്മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതാണ് കൺകറൻറ്റ് ഇൻഫ്യൂഷൻ. അപ്പോൾ കൺകറൻറ്റ് ഇൻഫ്യൂഷൻ്റെ കേസിൽ നമ്മൾ ടൈം ബേസ് ഇതല്ല, ഒരേ ടൈമിൽ തന്നെയാണ് കൊടുക്കുക. അതുകൊണ്ട് തന്നെ പെർ ഡേയിൽ വൺസ് മാത്രമേ നമുക്ക് കൺകറൻറ്റ് ഇൻഫ്യൂഷൻ്റെ കോഡ് റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് കോഡുകൾ നോക്കാം. ഫസ്റ്റ് കോഡ് 96365 ആണ്. ഇൻട്രാവീനസ് ഇൻഫ്യൂഷൻ ഫോർ തെറാപ്പി പ്രൊഫിലാക്സിസ് ഓർ ഡയഗ്നോസിസ് ഇനീഷ്യൽ അപ് ടു 1 അവർ ആണ്. അതായത് ഫസ്റ്റത്തെ ഇനീഷ്യൽ ഇൻഫ്യൂഷൻ്റെ കോഡാണ്, ഫസ്റ്റത്തെ ഫസ്റ്റ് അവർ വരെയുള്ള കോഡാണ് 96365 എന്ന് പറയുന്നത്. 96366 എന്ന് പറയുന്നത് ഈച്ച് അഡീഷണൽ അവറാണ്. ഓരോ അഡീഷണൽ അവറിനും 96366 ആണ് കൊടുക്കുക. ഇപ്പോൾ ഒരു ഡ്രഗ് ഇൻഫ്യൂഷൻ 2 hours ആണെങ്കിൽ ഫസ്റ്റത്തെ അവറിന് 96365 കൊടുക്കുക, രണ്ടാമത്തെ അവറിന് 96366 കൊടുക്കുക. പിന്നെ അതിൻ്റെ താഴെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. റിപ്പോർട്ട് 96366 ഇൻ കൺജങ്ഷൻ വിത്ത് 96365 96367. റിപ്പോർട്ട് 96366 ഫോർ അഡീഷണൽ അവേഴ്സ് ഓഫ് സീക്വൻഷ്യൽ ഇൻഫ്യൂഷൻ. റിപ്പോർട്ട് 96366 ഫോർ ഇൻഫ്യൂഷൻ ഇൻ്റർവെൽസ് ഓഫ് ഗ്രേറ്റർ ദാൻ 30 minutes ബിയോണ്ട് 1 hour ഇൻക്രിമെൻറ്റ്സ്. റിപ്പോർട്ട് 96366 ഇൻ കൺജങ്ഷൻ വിത്ത് 96365 ടു ഐഡൻറ്റിഫൈ ഈച്ച് സെക്കൻഡ് ആൻഡ് സബ്സിക്വൻറ്റ് ഇൻഫ്യൂഷൻ ഓഫ് ദി സെയിം ഡ്രഗ് ഓർ സബ്സ്റ്റൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പാരഗ്രാഫുകളിൽ കൊടുത്തിട്ടുണ്ട് എന്നാലും പറയുകയാണ്, ഇനീഷ്യൽ അപ് ടു 1 hour ആണ് 96365 പറയുന്നത്. അപ്പോൾ ഇനീഷ്യലായിട്ട് ഇൻഫ്യൂഷൻ്റെ കേസിൽ സ്റ്റാർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് മിനിമം 16 minutes ഉണ്ടാവണം. 16 minutesന് താഴെയാണ്, 15 minutesും താഴെയൊക്കെയാണെങ്കിൽ നമ്മളതിനെ ഇൻട്രാവീനസ് പുഷായിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, 16 minutesന് മുകളിലേക്കാണ് നമ്മൾ ഇൻട്രാവീനസ് ഇൻഫ്യൂഷനായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ 96365 എന്ന് പറയുന്നത് 16 minutes to 1 hour എന്നുള്ള കോഡാണ്.
ഓക്കെ. ഇനി 9636 എന്ന് പറയുന്നത് ഈച്ച് അഡീഷണൽ അവർ ആണ്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെയിം ഡ്രഗ് ആണ് കൊടുക്കുന്നതെങ്കിൽ മിനിമം 31 മിനിറ്റ്സിൻ്റെ ഗ്യാപ്പ് ഉണ്ടാവണം. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് കോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 1 അവർ ഓൾറെഡി കൊടുത്തു, ഇനി 1 അവറും 31 മിനിറ്റ്സ് ഉണ്ടെങ്കിലേ നമുക്ക് 9636 റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 1 അവറും 20 മിനിറ്റ്സ് ആണെങ്കിൽ നമുക്ക് ഈ ആഡോ കോഡ് കൊടുക്കാൻ പറ്റില്ല. അതാണ് ഈ തേർഡ് ബ്രാക്കറ്റിൽ പറയുന്നത് റിപ്പോർട്ട് 9636 ഫോർ ഇൻഫ്യൂഷൻ ഇൻ്റർവെൽസ് ഓഫ് ഗ്രേറ്റർ ദാൻ 30 മിനിറ്റ്സ് ബിയോണ്ട് 1 അവർ ഇൻക്രിമെൻ്റ് ആണ്. 30 മിനിറ്റ്സിന് കൂടുതലുണ്ടെങ്കിൽ മാത്രമേ 9636 ആഡോ കോഡായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ് ടു 1 അവറാണ്. അപ്പം എങ്ങനെയാണ്, 1 അവർ വരെ 16 മിനിറ്റ്സ് ടു 1 അവർ വരെ 9636 പിന്നെ 9636 കൊടുക്കണമെങ്കിൽ 31 മിനിറ്റ്സ് മൊത്തോട്ട് അല്ലെങ്കിൽ 30 മിനിറ്റ്സ് എബവ് തൊട്ട് 1 അവർ വരെയാണ് നെക്സ്റ്റ് ആഡോ കോഡ് കൊടുക്കുക. പിന്നെ വരുന്ന ആഡോ കോഡ് കൊടുക്കണമെങ്കിൽ പിന്നെയും 2 hours 31 minutes ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ആഡോ കോഡ് കൊടുക്കാൻ പറ്റുള്ളൂ. ഈ നെക്സ്റ്റ് കോഡ് വരുന്നത് 96367 ആണ്. ദാറ്റ് ഈസ് ഇൻട്രാവീനസ് ഇൻഫ്യൂഷൻ ഫോർ തെറാപ്പി പ്രൊഫിലാക്സിസ് ഓർ ഡയഗ്നോസിസ് അഡീഷണൽ സീക്വൻഷ്യൽ ഇൻഫ്യൂഷൻ ഓഫ് എ ന്യൂ ഡ്രഗ് ഓർ സബ്സ്റ്റൻസ് അപ് ടു 1 അവർ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എന്താണ് സീക്വൻഷ്യൽ ഇൻഫ്യൂഷൻ. ഒരു ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് സെക്കൻഡ് ടൈം വേറൊരു ഡ്രഗോ അല്ലെങ്കിൽ സെയിം ഡ്രഗിന് സെക്കൻഡ് ടൈം ഇൻഫ്യൂഷൻ ചെയ്യുന്നതായിരിക്കും, അഡ്മിനിസ്റ്റർ ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ന്യൂ ഡ്രഗ് ഓർ സബ്സ്റ്റൻസ് എന്നാണ് പറയുന്നത്. സോ അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് റിപ്പോർട്ട് 96367 ഇൻ കൺജങ്ഷൻ വിത്ത് 96365 374 409 413 ടു ഐഡൻറ്റിഫൈ ദി ഇൻഫ്യൂഷൻ ഓഫ് എ ന്യൂ ഡ്രഗ് ഓർ സബ്സ്റ്റൻസ് പ്രൊവൈഡഡ് ആസ് എ സെക്കൻഡറി ഓർ സബ്സിക്വൻറ്റ് സർവീസ് ആഫ്റ്റർ എ ഡിഫറെൻറ്റ് ഇനീഷ്യൽ സർവീസസ് അഡ്മിനിസ്റ്റേർഡ് ത്രൂ ദ സെയിം ഐ വി ആക്സസ്. റിപ്പോർട്ട് 96367 ഓൺലി വൺസ് പെർ സീക്വൻഷ്യൽ ഇൻഫ്യൂഷൻ ഓഫ് സെയിം ഇൻഫ്യൂസേറ്റ് മിക്സ് ഒക്കെ പറയുന്നുണ്ട്. സോ ഒരു സീക്വൻഷ്യൽ ഇൻഫ്യൂഷൻ ആണെങ്കിൽ ഏത് ഡ്രഗ് എനെ സെക്കൻഡ് ടൈം കൊടുക്കുന്നതാവാം അല്ലെങ്കിൽ നെക്സ്റ്റ് ഡ്രഗ് ആവാം. എങ്ങനെയാണെങ്കിലും സീക്വൻഷ്യൽ ഇൻഫ്യൂഷൻ ആണെങ്കിൽ നമ്മൾ 96367 എന്നുള്ള ആഡോ കോഡാണ് കൊടുക്കേണ്ടത്. സോ സെയിം ഡ്രഗ് തന്നെ സെക്കൻഡ് ടൈം കൊടുക്കുകയാണെങ്കിൽ 31 മിനിറ്റ്സ് എങ്കിലും ടൈം ഗ്യാപ്പ് വേണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് ആഡോ കോഡ് എന്ന് പറയുന്നത് 96368 ആണ്. ദാറ്റ് ഇസ് ഐ വി ഇൻഫ്യൂഷൻ കൺകറൻറ്റ് ഇൻഫ്യൂഷൻ ആണ്. കൺകറൻറ്റ് ഇൻഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരേ ടൈമിൽ മൾട്ടിപ്പിൾ ഡ്രഗ്സ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതാണ്. ഈ ഒരു കോഡ് താഴെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. റിപ്പോർട്ട് 96368 ഓൺലി വൺസ് പെർ ഡേറ്റ് ഓഫ് സർവീസ് ആണ്. ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ റിപ്പോർട്ട് 96368 ഇൻ കൺജങ്ഷൻ വിത്ത് കുറച്ച് കോഡുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടെ മാത്രമേ കൊടുക്കാനും പാടുള്ളൂ. ഈ നെക്സ്റ്റ് ഇൻട്രാവീനസ് പുഷിൻ്റെ കോഡുകളാണ്. കോഡ് വരുന്നത് 96374 ആണ്. ദാറ്റ് ഇസ് തെറാപ്യൂട്ടിക് പ്രൊഫിലാക്ടിക് ഓർ ഡയഗ്നോസ്റ്റിക് ഇഞ്ചക്ഷൻ ഇൻട്രാവീനസ് പുഷ് സിംഗിൾ ഓർ ഇനീഷ്യൽ സബ്സ്റ്റൻസ് ഓർ ഡ്രഗ് ആണ്. അപ്പോൾ ഐ വി പുഷായിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ 15 മിനിറ്റ്സിന് താഴെ ആയിരിക്കണം ഇത് ഇൻഫ്യൂഷൻ ചെയ്തിട്ടുണ്ടാവേണ്ടത്. 15 മിനിറ്റ്സിന് മുകൾ 16 മിനിറ്റ്സ് തൊട്ടാണെങ്കിൽ നമ്മളത് ഐ വി ഇൻഫ്യൂഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ 15 മിനിറ്റ്സിന് താഴെയാണെങ്കിൽ നമ്മൾ ഇൻട്രാവീനസ് പുഷ് ആയിട്ട് എടുക്കും. ഇപ്പോൾ 12 മിനിറ്റ്സ് 14 മിനിറ്റ്സ് ഒക്കെ പറഞ്ഞാൽ അത് ഇൻട്രാവീനസ് പുഷ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സിംഗിൾ ഓർ ഇനീഷ്യൽ സബ്സ്റ്റൻസ് ഓർ ഡ്രഗ് ആണ് ആദ്യത്തെ ഫസ്റ്റത്തെ ഡ്രഗിൻ്റെ കേസാണ് പറയുന്നത്. സിംഗിൾ ആവാം, ഇനീഷ്യൽ ആവാം. ഇനി 96375 എന്ന് പറയുന്നത് ഈച്ച് അഡീഷണൽ സീക്വൻഷ്യൽ ഇൻട്രാവീനസ് പുഷ് ഓഫ് എ ന്യൂ സബ്സ്റ്റൻസ് ഓർ ഡ്രഗ് ആണ്. ഓരോ അഡീഷണൽ ആയിട്ട് വരുന്ന സീക്വൻഷ്യൽ ഇൻട്രാവീനസ് പുഷ് ആണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് കോഡ് വരുന്നത് 96376 ആണ്. ദാറ്റ് ഇസ് ഈച്ച് അഡീഷണൽ സീക്വൻഷ്യൽ ഇൻട്രാവീനസ് പുഷ് ഓഫ് ദി സെയിം സബ്സ്റ്റൻസ് ഓർ ഡ്രഗ് പ്രൊവൈഡഡ് ഇൻ എ ഫെസിലിറ്റി ആണ്. അപ്പോൾ 96375 പറഞ്ഞത് ഇൻട്രാവീനസ് ഇൻഫ്യൂഷൻ ഒരു സീക്വൻഷ്യൽ ഇൻഫ്യൂഷൻ ഓഫ് എ ന്യൂ സബ്സ്റ്റൻസ് ഓർ ഡ്രഗ് ആണ്. 96376 പറയുന്നത് സെയിം സബ്സ്റ്റൻസ് ഓർ ഡ്രഗിൻ്റെ സീക്വൻഷ്യൽ ഇൻട്രാവീനസ് പുഷ് ആണ്. അപ്പം സെയിം ഡ്രഗ് ആണ് എഗെയിൻ കൊടുക്കുന്നതെങ്കിൽ മിനിമം 31 മിനിറ്റ്സിന് മുകളിലേക്ക് അല്ലെങ്കിൽ 30 മിനിറ്റ്സിന് മുകളിലുള്ള ടൈം ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടാവണം. സോ ഡു നോട്ട് റിപ്പോർട്ട് 96376 ഫോർ എ പുഷ് പെർഫോംഡ് വിത്തിൻ 30 മിനിറ്റ്സ് ഓഫ് എ റിപ്പോർട്ടഡ് പുഷ് ഓഫ് ദി സെയിം സബ്സ്റ്റൻസ് ഓർ ഡ്രഗ്. അപ്പോൾ സെയിം സബ്സ്റ്റൻസ് ഓർ ഡ്രഗ് ആണെങ്കിൽ 30 മിനിറ്റ്സിന് മുകളിലായിരിക്കണം ടൈം ഗ്യാപ്പ്. ഇപ്പോൾ 10 ഒരു ഫസ്റ്റ് ഡ്രഗ് എ കൊടുത്താൽ ഐ വി പുഷ് വഴി കൊടുക്കുകയാണെങ്കിൽ
നെക്സ്റ്റ് ഡ്രഗ് കൊടുക്കുന്നത് മിനിമം 10:31 എങ്കിൽ മാത്രമേ നമുക്ക് 9:63, 7:6 നെക്സ്റ്റ് ഡ്രഗ് എന്ന് പറഞ്ഞാൽ സെയിം ഡ്രഗ് തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നത് 30 മിനിറ്റ്സിന് മുകളിലുള്ള ടൈം ഗ്യാപ്പിലായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് 9:63, 7:6 എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഐ വി ഇൻഫ്യൂഷൻ്റെ കേസിൽ കോഡുകൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മിനിമം 16 മിനിറ്റ്സ് അപ് ടു 1 അവർ വരെയാണ് ഫസ്റ്റത്തെ ഇനീഷ്യൽ കോഡിൻ്റെ ടൈം വരുന്നത്. അതായത് മിനിമം 16 മിനിറ്റ്സ് ഉണ്ടെങ്കിലേ നമ്മൾ ഐ വി ഇൻഫ്യൂഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. മിനിമം 31 മിനിറ്റ്സ് നീഡഡ് ഫോർ സീക്വൻഷ്യൽ ഇൻഫ്യൂഷൻ ഓഫ് ദി സെയിം ഡ്രഗ് ആണ്. സെയിം ഡ്രഗിൻ്റെ സീക്വൻഷ്യൽ ഇൻഫ്യൂഷന് നമ്മൾ മിനിമം 31 മിനിറ്റ്സിൻ്റെ ടൈം ഗ്യാപ്പ് ഉണ്ടാവണം. അതുപോലെ 9:63, 6:8 എന്ന് പറയുന്നത് കൺകറൻറ്റ് ഇൻഫ്യൂഷൻ്റെ കോഡാണ്. ആ കോഡ് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. സോ ഐ വി പുഷിൻ്റെ കാര്യത്തിൽ കോഡുകൾ എടുക്കുമ്പോൾ 15 മിനിറ്റ്സ് ഓർ ലെസ് ആയിരിക്കണം ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ വരുന്നത്. പിന്നെ മിനിമം 31 മിനിറ്റ്സ് വേണം സീക്വൻഷ്യൽ ഇൻഫ്യൂഷൻ ഓഫ് ദ സെയിം ഡ്രഗ് കൺസിഡർ ചെയ്യാനായിട്ട്. പിന്നെ ഒൺലി 1 ഇനീഷ്യൽ കോഡ് പെർ ഡേ ആണ്, ഒരു ഇനീഷ്യൽ കോഡ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ക്വസ്റ്റ്യൻസ് നോക്കാം. ഡ്രഗ് എ 8 to 8:15 AM ഹിയർ ടൈം ഇസ് ഓൺലി 15 മിനിറ്റ്സ് സോ ഇറ്റ് ഇസ് ഐ വി പുഷ്. ഇവിടെ 15 മിനിറ്റ്സ് ആണ് ആകെയുള്ളൂ. ഡ്രഗ് എ 8 മണി തൊട്ട് 8:15 വരെയാണ് കൊടുത്തിട്ടുള്ളത്. സോ 9:63, 7:4 ദാറ്റ് ഇസ് ഇൻട്രാവീനസ് പുഷ് ഓഫ് ദി ഇനീഷ്യൽ സബ്സ്റ്റൻസ് ഓർ ഡ്രഗ് ആണ് കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡ്രഗ് എ 10 to 10:14 ദാറ്റ് ഇസ് 14 മിനിറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഡ്രഗ് ബി 12 to 12:05 വരെയാണ് 5 മിനിറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ ഡ്രഗ് എ 14 മിനിറ്റ്സ് ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇത് ഇൻട്രാവീനസ് പുഷ് ആണ്. പിന്നെ ഡ്രഗ് ബി കൊടുത്തിട്ടുള്ളത് 12 to 12:05 വരെയാണ്. 5 മിനിറ്റ്സ് ആണെങ്കിലും നമുക്കറിയാം ഇൻട്രാവീനസ് പുഷ് എന്ന് പറയുന്നത് ലെസ് ദാൻ 15 മിനിറ്റ്സ് ആയാൽ മതി. സോ 5 മിനിറ്റ്സ് ആണ്. സോ 9:63, 7:05 കൊടുക്കാൻ കാരണം എന്താ? ഈച്ച് അഡീഷണൽ സീക്വൻഷ്യൽ ഐ വി പുഷ് ഓഫ് എ ന്യൂ സബ്സ്റ്റൻസ് ഓർ ഡ്രഗ് ആണ്, പുതിയൊരു ഡ്രഗ് ആണ്, സെയിം ഡ്രഗ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് 9:63, 7:05 കൊടുക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3, ഡ്രഗ് എ 10 to 10:14 ദാറ്റ് ഇസ് 14 മിനിറ്റ്സ്. പിന്നെ ഡ്രഗ് എ തന്നെ 10:30 to 10:44 ആണ് കൊടുത്തിട്ടുള്ളത്, അതും 14 മിനിറ്റ്സ് ആണ്. അപ്പോൾ നമുക്കറിയാം ഇത് ഇൻട്രാവീനസ് പുഷ് തന്നെയാണ്. പക്ഷേ ഇവിടെ എന്താണ്, ഡ്രഗ് എ തന്നെയാണ് സെക്കൻഡ് ടൈമും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം സീക്വൻഷ്യൽ ഇൻഫ്യൂഷൻ ഓഫ് ദി സെയിം ഡ്രഗ് ആണെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം കൊടുത്തിട്ട് രണ്ടാമത് കൊടുക്കുന്നതും തമ്മിൽ 31 മിനിറ്റ്സിൻ്റെ ടൈം ഗ്യാപ്പ് ഉണ്ടാവണം. ഇത് 10:14 ആദ്യത്തേത് കംപ്ലീറ്റ് ചെയ്തത്, രണ്ടാമത് കൊടുക്കുന്നത് 10:30 സോ 16 മിനിറ്റ്സ് മാത്രമേ അവിടെ ടൈം ഡിഫറൻസ് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാമത് കൊടുത്തതിനെ കോഡ് ചെയ്യാൻ പറ്റില്ല. സോ 9:63, 7:04 മാത്രം കൊടുത്താൽ മതി. സോ നെക്സ്റ്റ് 4th question ആണ്. ഡ്രഗ് എ 8 to 9 ആണ്, ഡ്രഗ് ബി 10 to 10:35 ആണ്. അപ്പോൾ 8 to 9 എന്ന് പറയുമ്പോൾ അവിടെ 1 അവർ ഉണ്ട്. സോ 16 മിനിറ്റ്സിന് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഇൻഫ്യൂഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. പിന്നെ ഡ്രഗ് ബി കൊടുത്തിട്ടുള്ളത് 10 to 10:35 ആണ്. അപ്പോൾ 9 o'clock കഴിഞ്ഞിട്ട് പിന്നെ ഡ്രഗ് ബി കൊടുക്കുന്നത് 10 സോ അത് സീക്വൻഷ്യൽ ഇൻഫ്യൂഷൻ ആണ്. സോ ഫസ്റ്റ് നമ്മൾ 9:63, 6:5 ആണ് കൊടുക്കുക. ദാറ്റ് ഇസ് ഇൻട്രാവീനസ് ഇൻഫ്യൂഷൻ ഇനീഷ്യൽ അപ് ടു 1 അവർ ആണ്. പിന്നെ സെക്കൻഡ് കൊടുക്കുന്നത് ഈച്ച് അഡീഷണൽ അവറിനുള്ള കോഡ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ, അത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുമ്പോൾ കൊടുക്കുന്നതാണ്. പക്ഷേ ഇവിടെ എന്താണ്, ഒരു സീക്വൻഷ്യൽ ഇൻഫ്യൂഷൻ ആണ്, ഒരു ന്യൂ ഡ്രഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 9:63, 6:7 ആണ് നമ്മൾ കൊടുക്കുന്നത്. 5, ഡ്രഗ് എ 8 to 10 അതായത് 2 hours ഡ്രഗ് ബി 11 to 12 1 hour ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഡ്രഗ് എ 2 hours എന്ന് പറയുമ്പോൾ 16 മിനിറ്റ്സ് തൊട്ട് 1 അവർ വരെ നമുക്ക് 9:63, 6:5 കൊടുക്കാം. ഇവിടെ ഇൻഫ്യൂഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ ആദ്യത്തെ 1 hour 9:63, 6:5 കൊടുത്തു. പിന്നെ വരുന്ന 1 hour നമ്മൾ ഈച്ച് അഡീഷണൽ അവറിൻ്റെ 9:63, 6:6 ആണ് കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡ്രഗ് ബി ആണ് കൊടുത്തിട്ടുള്ളത്. ഡ്രഗ് ബി എന്ന് പറയുമ്പോൾ എന്താ, സീക്വൻഷ്യൽ ഇൻഫ്യൂഷൻ ആണ്, ഒരു പുതിയ ഡ്രഗ് ആണ് പിന്നെ കൊടുക്കുന്നത്. അതും 1 hour ആണ് കൊടുത്തിട്ടുള്ളത്. സോ അതിന് നമ്മൾ കോഡ് കൊടുക്കുക 9:63, 6:7 ആണ്. സോ സീക്വൻഷ്യൽ ഇൻഫ്യൂഷൻ്റെ ആഡും കോഡും കൂടി കൊടുക്കുക. അപ്പോൾ ഡ്രഗ് എ 2 hours കൊടുത്തു, ഫസ്റ്റ് അവറിന് 9:63, 6:5 സെക്കൻഡ് അവറിന് 9:63, 6:6 കൊടുത്തു. ഡ്രഗ് ബി 1 hour ആണ്, അതൊരു പുതിയ ഡ്രഗ് ആയതുകൊണ്ട് സീക്വൻഷ്യൽ ഇൻഫ്യൂഷൻ ആണ്, 9:63, 6:7 ആണ് കൊടുക്കുന്നത്.